ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മിസ്സസ് പാലക്കാട് നമുക്കിന്നൊരു സൂപ്പർ കുക്കർ ബിരിയാണി ട്രൈ ചെയ്യാം അതിനു മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ ഓക്കെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒരു നാല് മീഡിയം സൈസ് വെളിയുള്ളി ഒരു നാരങ്ങ രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു എട്ട് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില ഒരു മൂന്ന് തക്കാളി മീഡിയം സൈസ് തക്കാളി ഒരു പിടി മല്ലിയില ഒരു പിടി പുതിന ഒരു മുക്കാൽ കിലോയോളം ബീഫ് പിന്നെ ഒരു കിലോ ബിരിയാണി അരി ഞാൻ ഈ പാത്രത്തിൻ്റെ പകുതിയുള്ള അരിയുണ്ട് അപ്പോൾ ഞാനത് അരി വേവിക്കാൻ ഈ ബൗൾ ഫുള്ളായിട്ട് വെള്ളമെടുക്കും ഇതാ ഞാൻ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്നാൽ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ഏഴ് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഓയിലും വെളിച്ചെണ്ണയും ഉപയോഗിച്ച് ബിരിയാണി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി അത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു എട്ട് കറാമ്പു എട്ട് ഏലക്കായി ഒരു നാലോ അഞ്ചോ കഷ്ണം പട്ട പിന്നെ ആവശ്യത്തിനുള്ള മുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം എടുക്കാം ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്ന് ചെറുതായി വറുത്ത ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കാം ഇത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എല്ലാം ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ സവോള മാത്രമാണ് ഞാൻ കൂടുതൽ നേരം വഴറ്റുന്നത് ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴഞ്ഞു വന്ന ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസ് നാല് വെള്ളിയുള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഉള്ളി നന്നായി വഴഞ്ഞു വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ പെട്ടെന്ന് വഴഞ്ഞു കിട്ടും ഈ ഉള്ളി മാത്രമാണ് കൂടുതൽ നേരം വഴറ്റുന്നത് ബാക്കിയെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഒന്നും കൂടുതൽ നേരം വഴറ്റുന്നില്ല ഇത് ഉപ്പിട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ പെട്ടെന്ന് വഴഞ്ഞു കിട്ടും അപ്പോൾ ഇതാ ഉള്ളി നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം ഇലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക അതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇനി അതിലേക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസ് മൂന്ന് തക്കാളി ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഇതും അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ കിലോയോളം ബീഫാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഫ്രീസറിൽ വെച്ച ബീഫായതുകൊണ്ട് നമുക്കൊരു നാലഞ്ച് വിസിൽ കൊടുക്കേണ്ടി വരും ഇനി അതും ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ടേബിൾ സ്പൂൺ അളവല്ല ഒരു മീഡിയം സൈസ് സ്പൂണാണ് അളവിൽ രണ്ട് സ്പൂൺ മുളക് പൊടി അതേ സ്പൂൺ അളവിൽ മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ട് മിനിറ്റ് മിക്സ് ചെയ്താൽ മതി ബീഫും തക്കാളി മസാലകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ടെസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ആർക്കും ഇപ്പോൾ ബിരിയാണി വയ്ക്കാം ആ ഒരു ലെവലിലാണ് ഞാൻ ഈ കുക്കർ ബിരിയാണി ഉണ്ടാക്കുന്നത് ഇതാ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പട്ടയുടെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് അതുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല ഇനി അതോടൊപ്പം തന്നെ ഒരു ചായ ഗ്ലാസ് അളവിൽ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ആ തൈര് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നീട് ബീഫ് വെന്ത ശേഷം വെള്ളം അധികം ഉണ്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് അരി വേവിക്കുന്ന വെള്ളത്തിൽ അല്പം കമ്മിയാക്കിയാൽ മതിയാവും ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആയ ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം ഉപ്പും ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് വേവിക്കാൻ വയ്ക്കാം ഞാൻ നാലും അഞ്ച് വിസിലോളം കൊടുത്തിട്ടുണ്ട് ബീഫ് വേവാനായിട്ട് ഇത് ഞാൻ അരി വേവിക്കാൻ ആവശ്യമായ
വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ ബൗളിൽ അര ഓളം അരി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ബൗൾ ഫുൾ ആയിട്ട് വെള്ളം എടുക്കുന്നുണ്ട് അരി വേവിക്കാൻ അത് നമുക്ക് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് വെക്കാം ഇതാ ബീഫ് അതിൻ്റെ എയറൊക്കെ പോയ ശേഷം തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് മിക്സായി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മിക്സ് ചെയ്ത ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ ബൗൾ ഫുള്ള് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം അതിൻ്റെ പാത്രത്തിൻ്റെ അരയോളമാണ് അരി ഉണ്ടായിരുന്നു അപ്പോൾ ആ ബൗൾ ഫുള്ളായിട്ട് വെള്ളം എടുക്കുക ആ വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അരി വേവാൻ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ കുക്കറിൽ വയ്ക്കുമ്പോൾ ഒരല്പം ഉപ്പ് കൂടുതൽ ഇട്ട് കൊടുക്കണം ഉപ്പിൻ്റെ രുചി ഒന്ന് മുന്തി നിൽക്കണം കാരണം ഇടയ്ക്ക് ഇടയ്ക്ക് തുറന്ന് നോക്കിയാൽ നമുക്ക് ഉപ്പ് ടേസ്റ്റ് ചെയ്യാനൊന്നും ഇല്ലാണ്ട് കുറച്ച് ഉപ്പ് കൂടുതലിട്ട് കൊടുക്കാം അത് വിചാരിച്ച് ഒരുപാട് അധികമൊന്നും ആവരുത് ഇനി ഇതാ ഞാൻ അരി വറുത്ത് വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ഒരു 5 മിനിറ്റ് കുതിർത്ത അരിയാണ് അതിൽ കൂടുതൽ കുതിർക്കാനൊന്നും വെക്കരുത് ഇനി അരി അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി അതിലേക്ക് നമുക്ക് ഒരു നാരങ്ങ ഒഴിച്ചു കൊടുക്കാം ഈ നാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അരി ഒട്ടാതെ കിട്ടും അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു 7 ടേബിൾ സ്പൂണോളം നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം ഇനി അത് നന്നായി മിക്സായ ശേഷം നമുക്ക് ഒന്ന് ചെറുതായിട്ട് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം തിള വന്നതിന് ശേഷം നമുക്ക് ഞാനതിൻ്റെ വെയിറ്റ് ഊരിയിട്ടാണ് മൂടി വയ്ക്കുന്നത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് മൂടി വയ്ക്കാം വെയിറ്റ് മാറ്റി വയ്ക്കണം എന്നിട്ട് നന്നായി ആവി ഒരു 5 മിനിറ്റോളം ആവി വന്ന ശേഷം നമുക്ക് ബർണർ ഓഫ് ചെയ്ത് ആ വെയിറ്റേൽ ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കിയാൽ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും ഇതാ ബിരിയാണി റെഡി ആയിട്ട് സൂപ്പർ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി അത് തുറന്നതും അത് പോയ വഴി കണ്ടില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് സൂപ്പറാണ് ഓക്കെ ബൈ